ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. നമ്മളിന്ന് എട്ടാം ക്ലാസ്സിന്റെ അഞ്ചാമത്തെ പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ചോദ്യം ഇതാണ്. സുമേഷ് ഡെപ്പോസിറ്റ് 10,000 rupees ഇൻ എ ബാങ്ക് വിച്ച് ഗീവ്സ് 5% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ആഫ്റ്റർ 2 years? 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരികെ ലഭിക്കും? അപ്പൊ പറഞ്ഞത് തുക എത്രയാണ്? പി എന്നുള്ളത് 10,000 രൂപയാണ്. ആദ്യമേ തന്നെ ചോദ്യത്തിൽ നിന്നും നമ്മൾ ഇത് പറക്കി എഴുതുകയാണ്. അപ്പൊ നമ്മുടെ കണക്ക് തെറ്റില്ല. ഇനി എന്താണ് എൻ എന്നുള്ളത്? എത്ര വർഷം? 2 വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആർ അല്ലെങ്കിൽ എത്ര ശതമാനം പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് പറഞ്ഞത്? 5% പലിശ നിരക്ക് വരുന്നത്. കണ്ടോ, ആകെ ഇവിടെ എത്ര മാത്രമേ എമൗണ്ടിൽ വ്യത്യാസം വരുള്ളൂ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആകെ ഒരു 5% എന്നുള്ളത്, 10% ആയിരുന്നു ആ പലിശ നിരക്കിൽ മാത്രമേ ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ പലിശ നിരക്ക് എമൗണ്ട് ഈ ഒരു ഇതിലേതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം മാറിക്കോട്ടെ, കണക്കിൽ ഒരു മാറ്റം വരില്ല, ഇക്വേഷൻസിലും ഒരു മാറ്റം വരില്ല. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ 2 ഇക്വേഷൻസിന്റെ കാര്യം പറഞ്ഞു. അതായത് മൊത്തം എമൗണ്ട് പി ഇൻറ്റു 1+R/100 ഓൾറൈസ് ടു എന്നും ഇവിടെ ഐ പലിശ മാത്രം കണക്കാക്കാൻ പറയുകയാണെങ്കിൽ, സാധാരണ പലിശ മാത്രം കണക്കാക്കാൻ പറയുകയാണെങ്കിൽ I=PNR എന്നുള്ള മെത്തേഡ് അനുസരിച്ച് 2 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഏത് കണക്കാണ് അല്ലെങ്കിൽ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അതറിയണമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കണം. ഇവിടെ ശരിക്കും ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് കൂട്ടുപലിശ, കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ കൺസിഡർ ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ, അതായത് P1 എന്നുള്ളത് P × 1+R/100 ഓൾറൈസ് ടു എൻ എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ സുമേഷിന്റെ കാര്യമാണ് പറയുന്നത്. സുമേഷ് എന്നതിന് പകരം നിങ്ങൾ എന്ത് വിചാരിക്കുക? നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ മറ്റാരുടെ കണക്കുമല്ല പറയുന്നത്, നിങ്ങളുടെ കണക്ക്. അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപ പലിശ കണക്കാക്കി, അല്ലെങ്കിൽ എത്ര രൂപ 2 വർഷം കഴിയുമ്പോൾ ബാലൻസ് കിട്ടി എന്തറിയണം? P1 എന്നുള്ളത് എത്രയാണ് എമൗണ്ട്? P1 എന്നുള്ളത് കണക്കാക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എത്ര കിട്ടി എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇക്വേഷൻ ആദ്യം എഴുതുക, അല്ലെ? എന്താണ് P × ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. P × 1+R/100 ഓൾറൈസ് ടു എൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പി എന്നുള്ളത്? 10,000 രൂപയാണ് ഇൻറ്റു 1+R എന്നുള്ളത് എത്രയാണ്? 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സ്മോൾ ലെറ്റർ ആർ ആയാലും ക്യാപിറ്റൽ ലെറ്റർ ആർ ആയാലും കുഴപ്പമൊന്നുമില്ല. ആർ എന്നുള്ളത് 5×5/100 ഓൾറൈസ് ടു എൻ എന്നുള്ളത് 2 വർഷത്തേക്കാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, കഴിഞ്ഞ കണക്കില് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോ 10% ആയതുകൊണ്ട് 10ഉം 10ലെ 0 ഇവിടെ 0 ഒക്കെ ക്യാൻസൽ ചെയ്താണ് നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്തത്. ഇവിടെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെ? ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഏതാണ് മെത്തേഡ്? ബോർഡ് മാസ്. ബോർഡ് മാസ് അറിയാത്തവര് പ്ലേ ലിസ്റ്റിൽ പോവാ, പ്ലേ ലിസ്റ്റിൽ നിന്ന് ബോർഡ് മാസ് കിടക്കുന്നുണ്ടാവും, അതിൽ നിന്ന് അത് കണ്ടു നോക്കുക, അതിനുശേഷം ഇവിടെ വരിക കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് 10,000. ഒരു 0 പറഞ്ഞു പോയി അല്ലേ. 10,000 × ഇനി എങ്ങനെ ചെയ്യാ? 1×100+5 എത്രയാ? 1×100+5 എത്രയാ? 105. അപ്പൊ 105/100 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു? 105/100 ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യുക, ഹോൾ സ്ക്വയർ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുക. 10,000 × 105/100 × 105/100. ഓക്കെ, 2 0 2 0 ക്യാൻസലായി. ഇവിടുത്തെ 2 0 ഇവിടെ വീണ്ടും ക്യാൻസലായി. ഇപ്പൊ 10,000 മുഴുവനായിട്ട് പോയി. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ? 105 × 105. ഇത് രണ്ടും കൂടി ഗുണിച്ച് ഉത്തരമാണ് ഫൈനൽ ആൻസർ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന തുക എത്ര വരും? ₹105 × ₹105. ആദ്യം 5 കൊണ്ടാണ് കുടിക്കുക, 5×5=25. ആ 5, അപ്പൊ ഇവിടെ സിസ്റ്റം റിമൈൻഡർ 2 ഉണ്ടായിരുന്നു, 2 റിമൈൻഡർ ഉണ്ട്. 0×5 എത്രയാണ്? ഈ ഒരു കണക്ക് വരുമ്പോൾ 0×5 വരുമ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആണ്. 5 പറയുന്നവരുണ്ട്, 0 പറയുന്നുണ്ട്. അതായത് 0 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയി പോവും. അപ്പൊ 0×5 0 ആണ്, റിമൈൻഡർ ഉണ്ടായിരുന്നു. 2 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 2 എന്ന് വന്നു.
ഇനി റിമൈൻഡർ ഇല്ല. അപ്പൊ വൺ ഇൻറ്റു ഫൈവ് ഫൈവ്, അപ്പൊ 525. ഇനി നമ്മൾ പറഞ്ഞു സീറോ കൊണ്ടാണ് ഇവിടെ ഓരോ നമ്പറിലും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടെന്നിന്റെ പ്ലേസിൽ നിന്നും സീറോ എഴുതി പോവാ. സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒക്കെ സീറോ ആയി പോകും, പിന്നെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഇനി എത്രയാ വൺ കൊണ്ട്, വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രയാ, ഇത് 105 ആണ്, 105 തന്നെ വരും അല്ലേ. വൺ ഇൻറ്റു ഫൈവ് ഫൈവ്, ആ വൺ ഇൻറ്റു സീറോ വൺ ഇൻറ്റു സീറോ സീറോ, ദെൻ വൺ ഇൻറ്റു വൺ വൺ. അപ്പൊ ഇത് ഇവിടെ വന്നു. അപ്പൊ എത്ര വന്നു, 5. ഇനി 2 + 0 2, 5 + 5 + 0 10 ആണ്. 10 സീറോ എഴുതി വൺ റിമൈൻഡർ. 0 + 0 ആ സീറോ ആയാണ്, വൺ റിമൈൻഡർ ഉണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്തപ്പോൾ വൺ കിട്ടി. വൺ ഇവിടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇറക്കി എഴുതി. എത്രയാണ്, 11,025. 11,025 രൂപയാണ്. 11,025 രൂപ, അതായത് 10,000 രൂപ നിങ്ങൾ രണ്ട് വർഷത്തേക്ക് പലിശ കണക്കാക്കാനായിട്ട് നിക്ഷേപിച്ചപ്പോൾ 5% പലിശ നിരക്കിൽ നിക്ഷേപിച്ചപ്പോൾ എത്ര കാശ് കിട്ടി, 11,025 രൂപ, 11,025 റുപ്പീസ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കണക്ക് മനസ്സിലായില്ലേ, സുമേഷിൻ്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ, സുമേഷിന് കിട്ടിയില്ലേ നമുക്ക് അറിയണ്ട. നമ്മുടെ കണക്കാകുമ്പോൾ നമുക്കതൊരു സ്പിരിറ്റായി അല്ലേ, 11,025 രൂപ കിട്ടി, അപ്പോൾ നമുക്കത് എമൗണ്ട് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വളരെ ആകാംക്ഷയുണ്ടാവും ഇല്ലേ. ഓക്കെ, മനസ്സിലായില്ലേ കണക്ക്. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, കാരണം നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഇതൊക്കെ ബേസ് ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്തവരാണെങ്കിൽ ബേസ് ക്ലാസ് എന്തെങ്കിലും ഡൗട്ടുള്ളവരാണെങ്കിൽ, അതുപോലെ സൈൻ്റെ പോസിറ്റീവിൻ്റെ നെഗറ്റീവ്, നെഗറ്റീവിൻ്റെ പോസിറ്റീവ്, പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ്, നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ്, ഇതെല്ലാം ഞാനവിടെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവർ അത് പോയി കാണാൻ പഠിക്കുക, എങ്കിലാണ് നിങ്ങൾക്ക് ഈ കണക്കൊക്കെ എളുപ്പമായിട്ട് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. നിങ്ങൾക്കത് ഡൗട്ട് വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഇതിൻ്റെ എല്ലാ ബേസ് ക്ലാസ്സുകളും ഇടുന്നുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ എല്ലാ ബേസും ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8-ൻ്റെയും 9-ൻ്റെയും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കുക, എളുപ്പത്തിൽ പഠിക്കുക, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണാത്തവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളൊന്ന് പോയി കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്നും കിട്ടും. നമ്മുടെ ഈ ആൻസർ പേപ്പർ എന്നുള്ള ഈ ഒരു ചാനലിൻ്റെ നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കിടക്കുന്ന ആൻസർ പേപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ കിടക്കുന്ന APയിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് കിടക്കും. ആ പേജിൻ്റെ മുകളിലായിട്ട് പ്ലേലിസ്റ്റ് കാണാം. ആ പ്ലേലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ തിരിച്ച് തിരിച്ച് പാർട്ട് വൈസ് തിരിച്ച് തിരിച്ച് കാണാം. അവിടെ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് ഏതാണോ ക്ലാസ് ആവശ്യം ആ ക്ലാസ് പോയി എടുക്കുക, കാണുക, കണ്ട് പഠിക്കുക. പഠിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്ത് ഒരു തവണ കാണുക, അതിനുശേഷം ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, തന്നെ ചെയ്തു നോക്കുക, വീണ്ടും വീണ്ടും അത് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ ക്ലിയറായിട്ട് ഹൃദ്യസ്ഥമാവുള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, അടുത്ത പ്രോബ്ലംസുമായിട്ട് കാണാം. ഓക്കെ, 8, 9, 10 ക്ലാസ്സുകാരുടെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ അവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.